കരുവന്നൂർ ബാങ്ക് കൊള്ളക്കാരും കൊടകര കുഴൽപ്പണ കവർച്ചക്കാരും സി പി എമ്മിന്റെ ഇരട്ട കുട്ടികളെന്ന് അനിൽ അക്കര. കൊടകര കേസിലെ പ്രതികൾ സി പി എം നിയന്ത്രണത്തിലുള്ള കുട്ടനല്ലൂർ ബാങ്കിൽ നിന്നും കോടികൾ തട്ടിയെടുത്തുവെന്നാണ് അനിൽ അക്കര ആരോപിക്കുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ ക്രൈംബ്രാഞ്ച് FIR റദ്ദാക്കാനാണ് ആസൂത്രിതമായ നീക്കം നടക്കുന്നത്. ഇതോടെ ED പിന്മാറേണ്ടി വരുമെന്നും അനിൽ അക്കര ചൂണ്ടിക്കാട്ടുന്നു. കൊടകര കുഴൽപ്പണ കേസിലെ പ്രതികൾക്ക് CPM നിയന്ത്രണത്തിലുള്ള കുട്ടനല്ലൂർ ബാങ്കിൽ നിന്ന് 1.25 കോടി രൂപ തട്ടിയെടുത്തതിന്റെ രേഖകൾ അനിൽ അക്കര പുറത്തുവിട്ടു. കൊടകര കുഴൽപ്പണ കേസിലെ പ്രതികളായ രണ്ടുപേരടക്കം 5 പേർക്ക് അനധികൃതമായി കുട്ടനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 1.25 കോടി വായ്പ നൽകി. ഇതിനായി ചൂടുകൾ സ്വദേശിനിയുടെ ആധാരത്തിന്മേൽ തിരിമറി നടത്തി. കരുവന്നൂർ കേസിലെ 1-ാം പ്രതി സതീഷ് കുമാറാണ് ഇടപാടിന് പിന്നിലെന്നും അനിൽ അക്കര ആരോപിച്ചു. വലിയ രീതിയിലുള്ള വായ്പ കൊള്ളാൻ അവിടെ നടത്തിയിട്ടുണ്ട്. അതിനകത്തും സതീശന് പങ്കാളിത്തമുണ്ട്. കൊടകര കുഴൽപ്പണ കേസിന്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണം യഥാർത്ഥത്തിൽ ചെല്ലേണ്ടത് കുട്ടനല്ലൂർ സർവീസുകാരുടെ ബാങ്കിലേക്കാണ്. അപ്പോൾ CPM ആരോപിക്കുന്നത് പോലെയാണെങ്കിൽ എങ്ങനെയാണ് ദീപക് ശങ്കരനും അതുപോലെ തന്നെ ഈ പറയുന്ന ദീപ്തിക്കും രഞ്ജിത്തിനും ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്ക് ഈ പറഞ്ഞ BJP നേതാക്കന്മാർക്ക് 1.25 കോടി രൂപ ഇങ്ങനെ വ്യാജമായി എടുക്കാൻ ആ ബാങ്കിന്റെ പരിധിയിൽപ്പെട്ട ആളുകളല്ല ഇവരൊന്നും. സജീവൻ പൂമംഗലത്ത് ഹൗസ് മുളകുന്താ PO തിരൂർ എന്ന് പറയുന്ന ആളെ ഞാൻ 2 ദിവസം ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് ഈ നേരം വരെ അന്വേഷിക്കുകയാണ്. കരുവന്നൂർ ബാങ്ക് അന്വേഷണത്തിൽ ED പിന്മാറാൻ അവസരം ഒരുക്കുകയാണ് CPM. കരുവന്നൂരിൽ നിന്നും തട്ടിയെടുത്ത തുക മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ വഴി തിരിച്ചെത്തിക്കും. ഇതോടെ ക്രൈംബ്രാഞ്ച് FIR റദ്ദാക്കും. ED അന്വേഷണവും നിലയ്ക്കുമെന്നും അനിൽ അക്കര ചൂണ്ടിക്കാട്ടി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.